എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം ഇന്ന് സർക്കാർ ജീവനക്കാർ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരമാണ് മെഡിസിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിവരമാണ് കേട്ടോ വളരെ വിചിത്രമാണ് പുതിയ ഈ മെഡിസിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ധനകാര്യ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഉത്തരവ് ഉത്തരവ് ഇത്രയേ ഉള്ളൂ പുതിയതായി സർക്കാർ സർവീസിൽ കയറുന്നവരും മെഡിസിപ്പ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതിനായി മെഡിസിപ്പ് പദ്ധതി എന്നു തുടങ്ങിയോ അന്നു അന്നുമുതലുള്ള പ്രീമിയം അഞ്ഞൂറ് രൂപ എന്നുള്ളതാണ് കേട്ടാൽ നിങ്ങൾക്കൊക്കെ തോന്നും ഞാൻ ഇന്ന് സർവീസിൽ കയറുന്നുണ്ടെങ്കിലും ഞാൻ മെഡിസിപ്പിൻ്റെ ആനുകൂല്യത്തിനായി മെഡിസിപ്പിൽ ചേർന്നേ പറ്റൂ നിർബന്ധമാണ് അത് മെഡിസിപ്പിൻ്റെ ആദ്യമേ തന്നെ സർക്കാർ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരാളിനും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല സർക്കാർ സർവീസിലുള്ളവരാണെങ്കിൽ മെഡിസിപ്പിൽ നിർബന്ധമായി ചേർന്നിരിക്കണം പെൻഷൻ ചേർന്നിരിക്കണം അപ്പോൾ ഈ മെഡിസിപ്പ് പദ്ധതി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതലാണ് ഇന്ന് സർവീസിൽ കയറുന്ന പി എസ് സി വഴി നിയമനം കിട്ടിയ സർവീസിൽ കയറുന്ന ഒരു ഉദ്യോഗാർത്ഥി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്ന് മുതലുള്ള പ്രീമിയം തുക അടയ്ക്കണം എന്ത് വിചിത്രമാണെന്ന് നോക്കുക എൽ ഐ സി ചേരണമെങ്കിൽ എൽ ഐ സി നമ്മൾ ചേരുന്നത് എപ്പോഴാണ് നമ്മൾ ലൈഫ് ഇൻഷുർ ചെയ്യുന്നത് ചേരുന്ന തീയതി മുതലാണ് നമ്മൾ ചേരുന്ന അപേക്ഷ കൊടുത്ത് അത് അപ്രൂവ് ചെയ്ത് നമ്മുടേതായുള്ള എല്ലാ ഡോക്യുമെൻസുകളൊക്കെ വെരിഫൈ ചെയ്ത് ഓക്കെ ആകുന്ന ആ തീയതി മുതൽ നമുക്ക് ഉത്തരവാകുന്ന തീയതി മുതൽ നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും പക്ഷേ ഈ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പുറകോട്ട് നോക്കിയാൽ പുതിയതായിട്ട് എൽ ഐ സി ചേരുന്നവർ എൽ ഐ സി എന്നുണ്ടായോ അന്ന് മുതലുള്ള തുക അടക്കേണ്ടി വരുമോ എന്ന് ന്യായമായി ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരമുട്ടിപ്പോകും പക്ഷേ ഇവിടെ പറയുന്നത് സർക്കാരിൻ്റെ ഭാഷ്യം മൂന്ന് വർഷത്തേക്കാണ് മെഡിസിപ്പിൻ്റെ പാക്കേജ് തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈയിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിൽ അവസാനിക്കുന്ന മൂന്ന് വർഷത്തെ പാക്കേജ് ഈ പാക്കേജിൽ പുതിയതായി ചേരുന്നവർ ഈ പാക്കേജിൻ്റെ ഭാഗമാകണമെങ്കിൽ പ്രത്യേകിച്ചെടുത്ത് പറയുന്നുണ്ട് ശസ്ത്രക്രിയ സർജറി അതേപോലെ ഈ അവയവമാറ്റം ഇതിൻ്റെ എല്ലാ പൂർണ്ണ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ പുതിയതായി സർവീസിൽ കയറുന്ന ആളുകളും ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതലേ ഉള്ള പ്രീമിയം അടച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് ഇത് ഒരു ഒരു പക്ഷേ ഇത് ഇങ്ങനെയാണ് ഈ എഗ്രിമെൻറ്റ് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാർ പറയുന്നത് ഈ ഓറിയൻറ്റൽ ഇൻഷുറൻസ് ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഓറിയൻറ്റൽ ഇൻഷുറൻസുമായിട്ട് വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള എഗ്രിമെൻറ്റിനകത്ത് പുതിയതായിട്ട് ആരായാലും എ ഓർ ബി ഓർ സി ആരായാലും മൂന്ന് വർഷത്തെ പാക്കേജ് അവർക്ക് കിട്ടണം എങ്കിൽ അവർ മൂന്ന് വർഷവും ഈ പാക്കേജിൻ്റെ ഭാഗമായിരിക്കണം എന്നുള്ളതാണ് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇന്ന് സർവീസിൽ കയറുന്ന ഒരാളിനും മൂന്ന് വർഷത്തെ പാക്കേജ് എന്ന് പറയുന്നത് എങ്ങനെയായാലും അയാൾക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഒന്നിന് അവസാനിക്കും അയാൾക്ക് മൂന്ന് വർഷത്തെ പാക്കേജ് പൂർണ്ണമായും കിട്ടില്ല പിന്നെന്തിനാണ് അയാൾ മൂന്ന് വർഷത്തെ ഈ പ്രീമിയം അടയ്ക്കേണ്ടി വരുന്നത് കയറുന്ന തീയതി മുതലല്ലേ അയാൾക്ക് പാക്കേജ് ബാധകമുള്ളൂ അയാൾ മുമ്പ് ഈ സർവീസിൽ കയറുന്നതിന് മുമ്പ് ഇല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഒന്നിന് മെഡിസിപ്പ് ആനുകൂല്യങ്ങൾ ബാധകമാക്കിയ തീയതി മുതൽ ഇയാൾക്ക് സംഭവിച്ച ഏത് ഈ മെഡിക്കൽ പ്രശ്നങ്ങൾക്കും ഈ മെഡിസിപ്പിൻ്റെ ആനുകൂല്യങ്ങൾക്ക് കൊടുക്കണ്ടേ അയാൾ ചേരുന്നത് മെഡിസിപ്പ് തുടങ്ങിയ തീയതി മുതലാണെങ്കിൽ മെഡിസിപ്പ് തീയതിക്ക് ശേഷം ഉണ്ടായ രോഗങ്ങൾക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിനും അയാൾക്ക് ആനുകൂല്യങ്ങളെക്കൂടെ കൊടുക്കണം എന്ന് തീരുമാനിക്കണം അതല്ലേ വേണ്ടത് ആ തീരുമാനം ഇല്ല മറിച്ച് നേരെ നിങ്ങൾ അന്നു മുതലുള്ള പ്രീമിയം നിങ്ങൾ അടച്ചോളണം അത് നിങ്ങളുടെ ബാധ്യതയാണ് പക്ഷേ മുതൽ ആരംഭിച്ച നിങ്ങളുടേതായ ഏതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റിനോ പിന്നെ മാറ്റ ശസ്ത്രക്രിയക്കോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സർജറിക്കോ ഇല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഏത് ട്രീറ്റ്മെൻറ്റിനോ അതിനുള്ള ആനുകൂല്യം നിങ്ങൾ നിങ്ങൾ ചോദിക്കരുത് നിങ്ങൾക്ക് ചേരേണ്ട തീയതി മുതൽ നിങ്ങൾ പ്രീമിയം അടച്ചോളണം ഇപ്പോൾ സർവീസിൽ കയറിയാലും അതുപോലുള്ള പ്രീമിയം നിങ്ങൾ അടച്ചോളണം പക്ഷേ ആനുകൂല്യം നിങ്ങൾക്ക് ഇന്നു മുതലേ തരുള്ളൂ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മെഡിസിപ്പിൻ്റെ ചികിത്സാ ആനുകൂല്യങ്ങൾ ഇന്നു മുതലേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ വേറെ ഒന്നുകൂടിയുണ്ട് ഈ ശൂന്യ വേദന അവധി കിട്ടുന്ന ആളുകൾ ഒരു വർഷത്തിലധികം പീരീഡ് എടുക്കുന്ന ആളുകൾക്ക് പോലും ഈ പരിരക്ഷ കിട്ടാൻ അവരും ഈ പ്രീമിയം അടച്ചേ പറ്റുള്ളൂ അവർക്ക് അതിനകത്ത് ഒഴിയാനൊന്നും പറ്റില്ല പക്ഷെ അവർക്ക് അതിൻ്റെ ആനുകൂല്യം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് അവരും പ്രീമിയം അടച്ചേ പറ്റില്ല ആരെയും ഇതൊന്നും ഒഴിവാക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുള്ള വസ്തുത അപ്പം ഇതെല്ലാം നിങ്ങൾ വരികൾക്കിടയിലുള്ളതെല്ലാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വായിച്ചു മനസ്സിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ പറയുന്നതിനിടയ്ക്കുള്ളതെല്ലാം നിങ്ങൾക്ക് വായി നിങ്ങൾക്ക് മനസ്സിലാക്കാം സ്വയം തന്നെ ഇതിനകത്തുള്ള ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഒരു പരിധിവരെ മെഡിസിപ്പിൻ്റെ ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് മടുത്തു എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റിലുള്ള എംബാനൽ ലിസ്റ്റിൽപ്പെട്ട ഹോസ്പിറ്റലുകളിൽ നിന്നും ശരിയായ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല പല ഹോസ്പിറ്റലുകളും ഇതിൽ നിന്നും മാറിപ്പോവുകയാണ് ചെയ്യുന്നത് അവരാരും തല വെക്കുന്നില്ല അവരെല്ലാം തന്നെ ജീവനക്കാർ ഒരു നികൃഷ്ട ജീവികളെ പോലെ കാണുന്നു എന്നുള്ളതാണ് പലരും പറയുന്ന അഭിപ്രായങ്ങൾ ഹോസ്പിറ്റലുകാർക്ക് താല്പര്യമല്ല അവർക്ക് ഈ ആനുകൂല്യം കൊണ്ട് അവർക്കതിൻ്റേതായ വലിയ മെച്ചമൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവരിത് ഒഴിഞ്ഞു മാറുന്നത് മൊത്തത്തിൽ മെഡിസിപ്പ് ഒരു പരാജയമാണെന്ന് മിക്കവാറും വിലയിരുത്തലുകൾ സർക്കാർ ജീവനക്കാർക്കിടയിൽ ഉണ്ട് താനും എന്തായാലും ഇത്തരം വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നിങ്ങളോട് പങ്കുവെക്കേണ്ട ഒരു ചുമതല ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് എ പ്ലസ് ടൂബ് ഇത് പങ്കുവച്ചത് തുടർന്ന് മെഡിസിപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് നിങ്ങളുമായി പങ്കുവെക്കുക പങ്കുവെക്കുന്നതാണ് നന്ദി